ചലച്ചിത്ര രംഗത്ത് നിന്ന് വേർപാടുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ അന്തിമ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ പുരുഷാരം അകമ്പടിയായി അണിനിരന്ന ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആ വിലാപയാത്രയിലെ പങ്കാളിത്തം വഹിക്കാനെത്തിയ ഹിന്ദി സിനിമയുടെ ചരിത്രം ബോംബെയുടെ പരിവൃത്തത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടത്തെ അവിടേക്ക് ആനയിച്ചു വരുത്തിയ സ്വാധീനവും സാന്നിധ്യവുമായി അടയാളപ്പെടുത്തുന്നത് നാല് പേരെയാണ്. ഒന്ന് സ്വർഗീയ മുഹമ്മദ് റാഫി, മറ്റൊന്ന് കിഷോർ കുമാർ, മൂന്നാമത് രാജേഷ് ഖന്ന, നാലാമത് ഒരു സ്ത്രീ സാന്നിധ്യമാണ് പ്രിയങ്കരിയായ അഭിനേത്രി ശ്രീദേവി. ഒരിക്കൽ ഒരു ചിത്രീകരണ സ്ഥലത്ത് വെച്ച് നടന്ന അഭിമുഖവേളയിൽ ഒരു പത്രക്കാരനോട് ശ്രീദേവി പറഞ്ഞു, എൻ്റെ മാതൃഭാഷ തെലുങ്കാണ്. കൂടെ ഉണ്ടായിരുന്നത് സീനിയർ ആർട്ടിസ്റ്റ് അവളോട് പറഞ്ഞു, നീ ഇപ്പോൾ തമിഴിലെ മുഖ്യ നായികയാണ്, മദ്രാസിയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്, നീ ഒരിക്കലും നീ തെലുങ്കാണെന്ന് എൻ്റെ മാതൃഭാഷയെന്നും നിനക്ക് അവിടെയാണ് വേരുകളുള്ളതെന്നും പറയരുത്, അത് പറയുന്നത് ആപൽക്കരമാണ്, മറ്റ് ഭാഷക്കാർക്ക് നിന്നോട് ഈർഷ്യ തോന്നും, ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്നായിരുന്നു നിഷ്കളങ്കമായ മറുചോദ്യം. അതേ ശ്രീദേവി തമിഴ് തനിക്ക് എത്രത്തോളം വഴങ്ങുന്നു എന്നുള്ളതിന് മറ്റാരുടെയും ശുപാർശയോ അംഗീകാരത്തിൻ്റെ സമ്മതിപത്രമോ തേടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. തമിഴകം തമിഴിൻ്റെ മകളായും തെലുങ്ക് ദേശം തെലുങ്ക് സൗന്ദര്യത്തിൻ്റെ നിറകുടമായും മലയാളി ശാലീനത്വം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു മലയാളി പെൺകിടാവായും ഹിന്ദി സിനിമയ്ക്ക് എത്തിപ്പെടാൻ കഴിയുന്ന വിവിധ പ്രവിശ്യകളിലുള്ള ജീവിത സമൂഹ സംസ്കൃതികൾ താൻ തങ്ങളുടെ രീതിപട്ടങ്ങളിൽപ്പെട്ട തങ്ങളിൽ ഒരാളായും എന്നാൽ അവിടെയെല്ലാം അവരിൽ ഒരാളായും അരുവുമ്പോഴും തങ്ങൾക്ക് കൊതി തോന്നുന്ന തങ്ങളെ മോഹിപ്പിക്കുന്ന സൗന്ദര്യത്തിൻ്റെയും അഭിനയ പാടവത്തിൻ്റെയും നിറസാക്ഷ്യമായും ശ്രീദേവിയെ എന്നും ഹൃദയത്തിൽ ഏറ്റിപ്പോന്നിരുന്നു. നാലാമത്തെ വയസ്സിൽ അഭിനയം തുടങ്ങിയതാണ് ബാലനടിയായി കന്ദൻ കരണെ എന്ന ചിത്രത്തിൽ. അതൊരു ചെറിയ വേഷമായിരുന്നു. രണ്ട് വർഷം കൂടി കഴിഞ്ഞ് തുണൈവൻ എന്ന ചിത്രത്തിൽ ഏതാണ്ട് മുഴുനീള പ്രാധാന്യം വരുന്ന ഒരു ബാലകഥാപാത്രത്തെ അവതരിപ്പിച്ചു. അവിടം തൊട്ട് ശ്രീദേവി ബാലനടിമാരുടെ റാണിയായി തമിഴകം നിറഞ്ഞു നിന്നു, തെലുങ്ക് ദേശത്തിലേക്ക് കടന്നു വന്നു. മലയാളത്തിലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാലകൃഷ്ണൻ വട്ടക്കാട് സംവിധാനം ചെയ്ത പൂമ്പാറ്റ എന്ന ചിത്രത്തിലാണ് ആ കുട്ടി തൻ്റെ സജീവ സാന്നിധ്യം കൊണ്ട് സ്ക്രീനിൽ പ്രസരിപ്പിൻ്റെ പുതിയ ഓളങ്ങൾ തീർത്തത്. ചട്ടക്കാരിയിൽ നായികാ കഥാപാത്രമായ ലക്ഷ്മിയുടെ ഏറ്റവും പ്രിയങ്കരിയായ അനുജത്തിയായി ശ്രീദേവിയുടെ യഥാർത്ഥത്തിലുള്ള ശരീരപ്രകൃതവുമായി ഒരിക്കലും നമുക്ക് ചേർത്ത് കാണാൻ അതുവരെ കഴിയാതിരുന്ന ചട്ടക്കാരിയായ ഒരു ആംഗ്ലോ ഇന്ത്യൻ കഥാപാത്രത്തെ വളരെ സ്വാഭാവികവും അനായാസവുമായി അവതരിപ്പിച്ചതും നമ്മുടെ ഓർമ്മയിൽ തെളിയുന്ന ചിത്രമാണ്. അവിശേഷിയുടെ നിരവധി ചിത്രങ്ങളിൽ ശ്രീദേവി മുഖ്യ കഥാപാത്രത്തെ ആദ്യ പർവ്വത്തിൽ അഭിനയിച്ചു പോന്നിരുന്നു. ആലിംഗനം, അഭിനന്ദനം, അംഗീകാരം, ആ നിമിഷം, അങ്ങനെ ഒരുപിടി ചിത്രങ്ങൾ. ശങ്കരനായരുടെ തുലാവർഷത്തിലാണെന്ന് തോന്നുന്നു മലയാളത്തിൽ നായികാ പ്രാധാന്യത്തോടുകൂടി ശ്രീദേവിയുടെ ഒരു തിരപ്രത്യക്ഷമുണ്ടായത്. ലോകത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിവിധ തലമുറകളിൽപ്പെട്ട നായകന്മാരോടൊപ്പം എൻ ടി രാമറാവും ശിവാജി ഗണേശനും നാഗേശ്വർ റാവും പ്രേംനസീറും എല്ലാം അടങ്ങുന്ന വിവിധ തലമുറകളിലെ സീനിയർ നായകരോടൊപ്പവും ഏറ്റവും പുതിയ തലമുറയിൽ, പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ശ്രീദേവിയുടെ സമകാലികരായ പുതിയ തലമുറയിൽപ്പെട്ട നായകരോടൊപ്പവും ഒരേ അനായാസതയോടെ ഒരേ ഇടചേർച്ചയോടുകൂടി അഭിനയിക്കാൻ കഴിഞ്ഞു. അഭിനയിച്ച് താൻ ഏൽക്കുന്ന കഥാപാത്രങ്ങളെ വിജയിപ്പിച്ച് പ്രേക്ഷകരുടെ അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രീദേവിയെപ്പോലെ മറ്റധികം അഭിനേത്രികൾക്ക് ഇന്ത്യയിൽ അവകാശപ്പെടാനാവില്ല. കമലഹാസൻ എല്ലാ ഭാഷകളും ഒരുപോലെ കീഴടക്കാൻ കഴിഞ്ഞ അഭിനയത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ ഇന്നും നിറഞ്ഞു നിന്ന് വിലസുന്ന കമലഹാസൻ പറയാറുണ്ട്, ശ്രീദേവിയോടൊപ്പം അഭിനയിക്കുമ്പോൾ ഞാൻ വളരെ ഗൗരവം മാറുന്നൊരു അനുഷ്ഠാനമാണ് ചെയ്യുന്നതെന്ന് ഒരു തിരിച്ചറിവ് എൻ്റെ ഓരോ അണുവിലും ത്രസിച്ചു നിൽക്കാറുണ്ട്. കൈകൂപ്പി തൊഴാൻ തോന്നുന്ന, പ്രായം കൊണ്ട് എന്നേക്കാൾ ഇളയതാണെങ്കിലും കൈകൂപ്പി തൊഴാൻ തോന്നുന്ന ഒരു വലിയ സീനിയർ അഭിനേത്രിയോട് തോന്നുന്ന ആദരവ് എപ്പോഴും ശ്രീദേവിയോടൊപ്പം അഭിനയിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നൊരയിടാറുണ്ട്. തികഞ്ഞ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയല്ലാണ്ട് ശ്രീദേവിയെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് ചെറിയ കളി തമാശകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് എൻ്റെ ഉള്ളിൽ
അവരുടെ അഭിനയ പ്രാപ്തിയെക്കുറിച്ചുള്ള ആദരവെന്നും തെങ്ങി നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം അഭിനയിക്കുമ്പോൾ അവരെക്കാൾ പുറകിലാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സര്യബോധം എന്നിൽ സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇവരൊരുമിച്ച് വെള്ളിത്തിര പങ്കിട്ടപ്പോൾ നമ്മൾ അനുഭവിച്ച അവരുടെ അഭിനയ ചേർച്ചയിലെ ഒരു പ്രത്യേക കെമിസ്ട്രിയുണ്ട്, ഒരു പ്രത്യേക രസതന്ത്രമുണ്ട്. അത് നമ്മുടെ മനസ്സിനെ ഉദ്ദീപിപ്പിച്ചത് ഈ ഒരു മത്സര്യബോധം ഒരു പക്ഷേ ശ്രീദേവിയും ഇതേ അളവിൽ തന്നെ കമലഹാസനോടൊപ്പം അഭിനയിക്കുമ്പോൾ അനുഭവിച്ചിട്ടുണ്ടാകണം. 16 വയതിനല്ലേ എന്ന ചിത്രം കമലഹാസൻ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ ഇപ്പുറത്ത് ശ്രീദേവിയും കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഭാരതിരാജയുടെ മനസ്സിലെ ആ ദൃശ്യവിഭാവനം എന്ന് പറയുന്നത് പൂർണ്ണതയോടുകൂടി നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. വരുമയും നിറം ശികപ്പ് ചുവപ്പ് റോജാക്കൾ ഈ മൂന്ന് ചിത്രങ്ങളിലെയും കഥാപാത്രങ്ങളും തമ്മിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന അവർ ഉൾച്ചേർന്ന് വരുന്ന സാമൂഹ ശ്രേണി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തവും വേണമെങ്കിൽ പരസ്പരം വിരുദ്ധവും എന്ന് പറയാവുന്നതാണ്. പക്ഷേ മൂന്നിലും ഒരുപോടെ മികവോടെ തന്മയത്വത്തോടെ ഈ പെൺകുട്ടി ഈ സംസ്കൃതിയിൽ ഈ ജീവിത സാഹചര്യത്തിൽ ഈ ശൈലിയിൽ ഈ ചിട്ടയിൽ ജനിച്ചു വളർന്നവളാണെന്ന തോന്നൽ നമ്മൾ ഉണർത്തിക്കൊണ്ടാണ് ശ്രീദേവി തൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഭരതരാജ പറയുന്നത് ഇവരൊരുമിച്ച് അഭിനയിക്കുന്ന നിമിഷങ്ങളെന്ന് പറയുന്നത് ഒരു സംവിധായകൻ്റെ ഏറ്റവും ആഹ്ലാദകരമായ ക്രിയാത്മകതയുടെ നിമിഷങ്ങളാണെന്നുള്ളതാണ്. ഷീ ഈസ് എ ഡയറക്ടേഴ്സ് ഡിലൈറ്റ് എന്നാണ് ബാലേന്ദർ സാർ ശ്രീദേവിയുടെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞത്. അതേ വിശേഷണം അദ്ദേഹം അതിനു മുമ്പും പിമ്പുമായി ചാർത്തി കൊടുത്തിട്ടുള്ളത് ശ്രീവിദ്യയുടെ അഭിനയത്തിനാണെന്ന് കൂടി കൂട്ടത്തിൽ ഓർക്കുക. ഏതായാലും കൂടെ അഭിനയിക്കുന്ന അഭിനേതാക്കളുടെ തന്നെ ക്യാമറയുടെ മുമ്പിൽ നിർത്തി തങ്ങളുടെ കഥാപാത്രത്തിൻ്റെ വിരുദ്ധത്തിൽ ശ്രുതി ചേർത്തെടുക്കുന്ന സംവിധായകരുടെ എല്ലാം മനസ്സിൽ ഏത് ജനസിൽപ്പെട്ട സിനിമയിൽ അഭിനയിക്കുമ്പോഴും ശ്രീദേവി നേടിയെടുത്തത് വളരെ വളരെ സന്തോഷം നിറഞ്ഞ അംഗീകാരത്തിൻ്റെ ആശീസ്സുകൾ തന്നെയാണ്. 1976 റാണി മേരാ നാം എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ശ്രീദേവിയുടെ ഹിന്ദിയിലേക്കുള്ള ചലച്ചിത്ര പ്രവേശം. 13-ാമത്തെ വയസ്സിൽ നായികയായി ശ്രീദേവി അരങ്ങേറ്റം കുറിച്ചു വെള്ളിത്തിരയിൽ. തുടർന്ന് അങ്ങോട്ട് ശ്രീദേവി തമിഴിലെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തമിഴിലെ തെലുങ്കിലെ ഹിന്ദി മലയാളത്തിലെ പ്രിയങ്കരിയായ നായികയായി മാറി. അതിനിടയിലാണ് ഹിന്ദിയിലെ നായികാ പദവി അവരെ തേടി വന്നത്. ബാലമഹേന്ദ്ര സംവിധാനം ചെയ്ത 3-ാം പിറ എന്നൊരു ചിത്രമുണ്ട്. അതിൽ ശരീരത്തിന് പൂർണ്ണമായ വളർച്ച കൈവന്നിട്ടും ഏതോ ഒരു മറവി രോഗത്തിന് അടിമപ്പെട്ട അംനീഷ്യയ്ക്ക് വിധേയമായി പൂർവ്വകഥകളെല്ലാം മറന്നുപോയ ഒരു പിഞ്ചു കുഞ്ഞിനെപ്പോലെ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ നിഷ്കളങ്കമായ അജ്ഞതയിൽ ഊളിയിട്ട് പെരുമാറാൻ വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരൻ്റെ സംരക്ഷണയിൽ വന്നു ചേരുന്നതും അയാൾ ഇവളെ ഒരു കൊച്ചു കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ പുതിയ ലോകത്തിലെ അവൾ ഇന്ന് വിഹരിക്കുന്ന ലോകത്തിലെ അറിവിൻ്റെ ശകലങ്ങളിലേക്ക് കൈപിടിച്ച് ആനയിക്കുന്നതും ആ ആനയിക്കുന്ന ആ സന്ധിഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അയാൾ പോലും അറിയാണ്ട് അയാളുടെ മനസ്സിൽ അവളൊരു നക്ഷത്രമായി കുടിയിരിക്കുന്നതും അതുപോലും തിരിച്ചറിയാനുള്ള ബുദ്ധിപരമായ പക്വത അവൾക്കില്ലാത്ത സാഹചര്യത്തിൽ അവളെ ഒരു കാവൽ രക്ഷകനെ പോലെ അയാൾ തന്നോട് ചേർത്ത് അണയ്ക്കുന്നതുമായ ഒരുപാട് ഹൃദ്യമായ രംഗങ്ങൾ അതിലുണ്ട്. കന്നെ കലമാനെ എന്ന് പറയുന്ന ഒരു ഗാനത്തിൻ്റെ ചിത്രീകരണ വേള ബാലമഹേന്ദ്ര പറഞ്ഞത് പലപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു എന്നാണ്. ആരെയാണ് അതിശയിക്കുന്നത്? ഈ രണ്ടുപേരും കമലഹാസനും ശ്രീദേവിയും അല്ലാതായി മാറി കഥാപാത്രമായി മാറുകയും അറിയാതെ പോലും ഒരു ചെറിയ ശബ്ദത്തിൻ്റെ അലോസരം വരുമ്പോൾ സംവിധായകൻ്റെ നിർദ്ദേശത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ ആ അലോസരത്തിൻ്റെ റിയാക്ഷൻ പെട്ടെന്നൊരു ഞടുക്കമായോ നെറ്റിയിലൊരു ചുളിവായോ ശ്രീദേവിയുടെ മുഖത്തും ശരീരത്തിലും പ്രത്യക്ഷപ്പെടുന്നതും അത് ഫ്രെയിമിൽ കാണാനോ അല്ലെങ്കിൽ നേരിട്ട് കാണാനോ ഇടവരാതെ തന്നെ അവളുടെ ശരീരത്തിൻ്റെ ചർമ്മത്തിലോ ഭാഗത്തിലോ ഉണ്ടാകുന്ന ചെറിയ വിറവൽ പോലും ഒരു ടെലിപ്പതി കൊണ്ടെന്ന പോലെ തിരിച്ചറിഞ്ഞ് അതിനെ സംരക്ഷിക്കുന്ന ഒരു മാനസിക ഭാവത്തിൻ്റെ പ്രതിസ്പന്ദം കമലഹാസൻ്റെ ശരീരഭാഷയിൽ നിറഞ്ഞതും അവളെ മുന്നിലിരുത്തിക്കൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുടിമാടി ഒതുക്കുന്നത് പോലെ അദ്ദേഹം അവളെ അണിയിച്ചൊരുക്കുന്നതും എല്ലാം കഴിഞ്ഞ് ഒരു ദുരന്തകഥയ്ക്ക് നൽകാനാവുന്ന ഏറ്റവും നിശിതമായ തീവ്രത നമ്മളെ അവശേഷിപ്പിച്ചുകൊണ്ട് അവളെ അന്വേഷിച്ച് നടന്ന അവളുടെ ബന്ധുക്കൾ വന്ന് അവളെ തിരികെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവൾ ഇന്നോളം തന്നെ പോറ്റി വളർത്തിയ മനുഷ്യനെ
ഈ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്നതും അവളിൽ അയാൾക്കൊരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയാതെ പോകുന്നതും അവൾ കയറിയ ട്രെയിനിങ് ഇങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം ഓടി അവൾ തന്നിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ വേദന നേരിടാനാകാതെ ആ ട്രെയിനിൻ്റെ ഒപ്പം ഓടുന്ന മനുഷ്യൻ പ്ലാറ്റ്ഫോമിലെ ഒരു ഇരുമ്പ് തൂണിൽ നെഞ്ചടിച്ച് നിന്ന് പോകുന്നത് മണച്ചിത്രത്തിൻ്റെ പര്യവസാന ദൃശ്യം എന്ന് പറയുന്നത്. ഞാൻ ബാലമഹേന്ദ്രയോട് ചോദിച്ചിട്ടുണ്ട് ഗുരുദത്തിൻ്റെ കാഗസ് കെ ഫൂലിലെ ഇതേപോലത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നായിക തന്നെ തിരിച്ചറിഞ്ഞ് എന്നാൽ നായികയുടെ കരവ സാന്നിധ്യ സാമീപ്യത്തിലേക്ക് താൻ ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ ചെന്നുപെടാൻ ആഗ്രഹിക്കാതെ ഒരു റോഡിൻ്റെ ഫുട്പാത്തിലൂടെ ഓടി ഓടി അവിടുത്തെ ഒരു വിളക്ക് കാലം നെഞ്ചിടിച്ച് നിൽക്കുന്ന ഗുരുദത്തിൻ്റെ ഒരു ചിത്രമുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. തീർച്ചയായിട്ടും അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയൊരു നിമിഷം ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സിൽ ഇടിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു ആഘാതം, ആ ആഘാതത്തിൻ്റെ ഒരു പ്രത്യേക ഭാവം കാണുന്ന പ്രേക്ഷകനിൽ അത് അനുഭവവേദ്യമായി എന്നുള്ളത് കാഗസ് കെ ഫൂൽ എനിക്ക് ഒരു പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു. അതിനേക്കാൾ നമ്പരപ്പെടുത്തുന്ന ഒരു ആഘാതമാണ് ഇവിടെ ഈ സന്ദർഭത്തിൽ എൻ്റെ കഥാപാത്രങ്ങൾക്ക് എനിക്ക് അവരിലൂടെ പ്രേക്ഷകന് നൽകേണ്ടിയിരുന്നത്. അത് കൃത്യമായ മാത്രയിൽ കൃത്യമായ അളവിൽ ഇവർ രണ്ടുപേരും അവരുടെ പ്രകാശനത്തിലൂടെ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചെടുത്ത് എൻ്റെ സിനിമ ചെന്ന് നിന്നു എന്ന് അദ്ദേഹം ആഹ്ലാദത്തോടെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അതിലെ കുട്ടിയാവേണ്ട സമയത്ത് കുട്ടിയാവുകയും ശ്രീദേവിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയാവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം അവരുടെ ഉള്ളിൽ ജീവിതത്തിൻ്റെ അവസാനത്തിൻ്റെ ദശകത്തിൻ്റെ കഥ എനിക്കറിയില്ല. മലയാളത്തിൽ നായികയായിട്ട് അഭിനയിക്കുമ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ കുസൃതിത്തരങ്ങൾ കൊണ്ട് നടക്കുന്നത് ശ്രീദേവിയുടെ ഒരു ശീലമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു മദ്രാസിയിലെ ടി നഗറിൽ അവിടെ ഉസ്മാൻ റോഡെന്നാണ് ആ റോഡിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ പേരുകളൊക്കെ മാറിയിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഒരു രണ്ട് നില മാളിക വീടുണ്ടായിരുന്നു. ആ മാളിക വീട്ടിൽ ഞാൻ പലപ്പോഴും പോകാറുണ്ട്. കാരണം എൻ്റെ ജ്യേഷ്ഠസ്ഥാനീയനായ സുഹൃത്ത് മണിസ്വാമി എന്ന സംവിധായക നിർമ്മാതാവ് ആ നിലയിലല്ല ഞാൻ അദ്ദേഹത്തെ കാണാൻ പോരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളിടത്തോളം ചലച്ചിത്ര സംബന്ധമായ സൈദ്ധാന്തിക ഗ്രന്ഥങ്ങൾ മറ്റാളുടെ കയ്യിലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹം ഒരു സഞ്ചരിക്കുന്ന എൻസൈക്ലോപ്പീഡിയായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾ തമ്മിൽ തർക്കവും വ്യക്തിപരമായ നീരസങ്കലം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെല്ലാം അതിഭവിച്ചു കൊണ്ടുള്ളൊരു ആദരവ് എനിക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്നതിൻ്റെ മുകളിലത്തെ നിലയിലാണ്. അദ്ദേഹം താമസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹവും കുടുംബവും താമസിച്ചിരുന്നു എന്നുകൂടി ഞാൻ അതിനൊരു പാഠഭേദം പറയണം. ആ കുടുംബം മറ്റാരുമല്ല, മലയാളി പ്രേക്ഷകൻ സ്വന്തം അമ്മയായി ഹൃദയത്തിലേറ്റി പതിറ്റാണ്ടുകളായി ഇന്നും പ്രതിഷ്ഠാപൂർവം നമിച്ചു വരുന്ന നമ്മുടെ പ്രിയങ്കരിയായ കവിയൂർ പൊന്നമ്മ. പൊന്നമ്മ ചേച്ചിയും മണിസ്വാമിയും അവരുടെ മകളും ഒക്കെ താമസിക്കുന്ന വീടിൻ്റെ താഴത്തെ നിലയിലാണ് ശ്രീദേവി താമസിച്ചിരുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അന്ന് ആ മുറ്റത്ത് ഷൂട്ടിംഗ് ഇല്ലാത്ത ചില പകൽവേളകൾ കിട്ടുമ്പോൾ ആ മുറ്റത്തൊരു കൊച്ചുകുട്ടിയെപ്പോലെ കളം വരച്ച് വട്ടുകളിക്കാനോ അല്ലെങ്കിൽ കുസൃതിത്തരങ്ങളിൽ ഏർപ്പെടാനോ വലിയ കൗതുകത്തോടെ താല്പര്യം കാണിച്ചു വന്നിരുന്ന ശ്രീദേവിയെക്കുറിച്ച് കണ്ട ഓർമ്മകളും പറഞ്ഞു കേട്ട ഓർമ്മകളും ധാരാളമുണ്ട്. അപ്പോൾ ആ കുട്ടിത്തം എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ എല്ലാം പരിചിതവൃത്തത്തിലുണ്ടായിരുന്ന നാളുകളിൽ എന്നും ശ്രീദേവിയിൽ തത്തിക്കളിച്ചു നിന്നിരുന്നൊരു ഭാവമാണ്. അപ്പോൾ അതിലേക്ക് ഇറങ്ങി വരാനും അവിടെ നിന്ന് പെട്ടെന്നൊരു നിമിഷാർത്ഥം കൊണ്ട് മുതിർന്നൊരു കഥാപാത്രമാകാനും അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് രോഷാകുലിയായ ഒരു കഥാപാത്രമാകാനോ പ്രതികാര ദുർഗിയായ ഒരു കഥാപാത്രമാകാനോ അതല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ത്യാഗമൂർത്തിയായ കഥാപാത്രമായി മാറാനോ നവരസങ്ങളുടെ ഇടചേർക്കലുകൾ കൊണ്ട് സമ്മിശ്രവും സങ്കീർണമായ ഏത് ഭാവപ്രകാശനത്തിനായി തന്നെ സമർപ്പിക്കാനോ ശ്രീദേവിക്ക് നിസ്സാരമായി കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഇത്ര അനായാസത എന്ന ചോദ്യത്തിന് കാലം പകുത്ത് നൽകുന്ന ഒരു മറുപടിയേ ഉള്ളൂ. ഷി വാസ് എ ബോൺ ആക്ട്രസ്. അവൾ ജന്മനാ നടിയായിരുന്നു. ലേബർ ഇന്ത്യ രണ്ടാം ലക്കം ഇപ്പോൾ ഷോപ്പുകളിൽ. കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ ലേബർ ഇന്ത്യ .com സന്ദർശിക്കുക. ശ്രീദേവിയുടെ ജനനം എന്ന് പറയുന്നത് മദ്രാസിയിലെ ശിവകാശി എന്ന് പറയുന്ന ശിവകാശി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലാദ്യം തെളിഞ്ഞു വരുന്നത് ഒരുപാട് ഒരുപാട് മുദ്രണാലയങ്ങളുടെ ഒരു ഈറ്റില്ലമായിട്ടാണ്. ശിവകാശിയിലാണ് പടക്കങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നത്, തീപ്പെട്ടി കമ്പനികളുടെ റാപ്പറുകൾ ഉണ്ടാക്കുന്നത്, ഒരു കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ എല്ലാ സിനിമകളുടെയും പോസ്റ്ററുകൾ അച്ചടിച്ചിറക്കുന്നത്. അയ്യപ്പൻ എന്നു പേരുള്ള അച്ഛൻ, രാജശ്രീ എന്നു പേരുള്ള അമ്മ. ഒരിക്കൽ ഐ വി ശശിയുടെ ഒരു പടത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് ശ്രീദേവിയെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. ശ്രീദേവിയോട് ഞാൻ ചോദിച്ചു, അപ്പൻ്റെ പേര് അയ്യപ്പൻ അല്ലേ? അമ്മ അയ്യപ്പൻ. അമ്മ അയ്യപ്പൻ ഞങ്ങൾ മലയാളിയുടെ ആളാണല്ലോ, മലയാളികളുടെ ആളാണല്ലോ. അപ്പോൾ ശ്രീദേവിയുടെ അപ്പ വന്ന് മലയാളിയാ? ഇല്ല ഇല്ല, ഞങ്ങൾ വന്ന് തെലുങ്ക്, ശിവകാശിയിൽ തന്നെ നാം പറഞ്ഞത്.
യാതൊരു തരത്തിലുള്ള ഔപചാരികതയുടെ മറയോ സങ്കോചമോ ഒന്നുമില്ലാതെ വളരെ നിഷ്കളങ്കമായോട് പറഞ്ഞു. ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് അല്ലാത്ത സമയത്ത് മുഴുവൻ കൊച്ചു കുഞ്ഞിൻ്റെ കൗതുകത്തോടെയും താല്പര്യത്തോടെയും ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുക. ശിവകാശിയിൽ വളർന്ന് തെലുങ്ക് ഭാഷ മാതൃഭാഷയെ കൊണ്ടു നടന്ന് മദ്രാസി പട്ടണത്തിൽ ജനിച്ചു വളർന്ന് ഹിന്ദിയിലും അടക്കമുള്ള വിവിധ ഭാഷകളിലും അഭിനയത്തിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടന്നിരുന്ന ബാല്യകൗമാര യൗവനങ്ങളിൽ തനിക്ക് ഏറെക്കുറെ അപരിചിതമെന്ന് വിശേഷിപ്പിക്കേണ്ട ഒരു ഭൂപ്രകൃതിയാണ് കേരളക്കരയിലുള്ളത്. അവിടെ വരുമ്പോഴും അവിടെ വിടരുന്ന പൂക്കളെയും അവിടുത്തെ കിളികളുടെ പാട്ടിനെയും അവിടുത്തെ കാറ്റിൻ്റെ ശീൽക്കാരത്തെയും ഒരു ഒരു കുഞ്ഞിൻ്റെ ഓമനത്വം വിട്ടുമാറാത്ത കൗതുകത്തോടെ കണ്ടു നിന്നിരുന്ന ശ്രീദേവി. ഒരുപക്ഷെ ചുറ്റുപാടുകളിലെ ഈ വൈവിധ്യത്തെയും അവ തമ്മിലുള്ള വ്യതിരിക്തതയും മറിഭവിച്ചുകൊണ്ട് അവയിൽ ലയിച്ചു ചേരുവാനുള്ള മനസ്സിൻ്റെ സ്വച്ഛ സുഗമമായ ഈ അനായാസതയായിരിക്കണം അവരിലേക്ക് കഥാപാത്രങ്ങളെ നിവേശിച്ച് ഉള്ളീനമാക്കിയെടുക്കുന്നതിന് അനായാസമായി അവർക്ക് ഒരു പ്രത്യേക വൈഭവവും നൈപുണ്യവും തന്നെ അനുവദിച്ച് നൽകിയത്. എൻ്റെ സുഹൃത്ത് സംവിധായകൻ ഭരതൻ ശ്രീദേവിയെക്കുറിച്ച് പറയുന്നത് ഒരു ശില്പിയെ മോഹിപ്പിക്കുന്ന അംഗസൗഷ്ടവമാണ് ശ്രീദേവിയുടേതെന്ന്. അവരിൽ ഒരു കഥാപാത്രത്തെ ലീനമാക്കിയെടുക്കുന്നതിന് ഒരു കലാകാരൻ്റെ മനസ്സുള്ളൊരു സംവിധായകന് അവരെ ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും പരിണമിപ്പിച്ചെടുക്കാൻ കഴിയും. ശ്രീദേവിയുടെ ഒരു ചിത്രം വരയ്ക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് എന്ന് ഭരതൻ പറയുമായിരുന്നു. ഒരു ശില്പമുണ്ടാക്കാനാണെങ്കിൽ അതിനേക്കാളേറെ എളുപ്പമാണ്. കാരണം പതിവ് മാത്രകൾക്ക് വഴങ്ങാതെ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഭാവം എന്താവശ്യപ്പെടുന്നുവോ അത് ശ്രീദേവിയുടെ ശരീരത്തിലേക്ക് നമ്മൾ നിരൂപിച്ചെടുത്താൽ കൃത്യമായിരിക്കും അതിൻ്റെ പ്രത്യക്ഷ പ്രതിസ്പന്ദം എന്ന് പറയുന്നത്. ഭരതൻ ആഗ്രഹമുണ്ടായിരുന്നു പല കഥാപാത്രങ്ങളിലും ശ്രീദേവിയെ ഉൾച്ചേർക്കണമെന്ന്. പക്ഷേ ഭരതൻ സജീവ സാന്നിധ്യമായിരുന്ന കാലഘട്ടങ്ങളിൽ ശ്രീദേവി കയ്യെത്താ ദൂരത്ത് തമിഴിലും ഹിന്ദിയിലും എല്ലാം നിറഞ്ഞാടുകയായിരുന്നു. എങ്കിലും ഒരു ചിത്രത്തിൽ, ഭരതൻ്റെയും അവസാന കാലഘട്ടങ്ങളിലെ ചിത്രങ്ങളിൽ ഒന്നിൽ, ഒരു ബഹുഭാഷാ ചിത്രത്തിൽ ശ്രീദേവിയെ മുഖ്യ കഥാപാത്രമായി അവതരിപ്പിച്ചുകൊണ്ട് ഒരു സിനിമ ഭരതൻ ഒരുക്കുകയുണ്ടായി. ദേവരാഗം എന്ന പേരിൽ അതിമനോഹരങ്ങളായ കുറേ പാട്ടുകളോടുകൂടി ആ ചിത്രം ഭരതൻ ഒരുക്കുമ്പോൾ അരവിന്ദ് സ്വാമിയായിരുന്നു ശ്രീദേവിക്ക് എതിർവശത്ത് വരുന്ന നായക കഥാപാത്രമായി വന്നത്. നമുക്കറിയാം ഭരതൻ എത്ര മോഹിപ്പിക്കുന്ന ഫ്രെയിമുകൾ ഉണ്ടാക്കിയെടുത്താലും ഒരു സൈക്കോളജിക്കലി പോലും നമ്മുടെ മനസ്സിൽ ശ്രീദേവി എത്രയോ സീനിയറാണ്, അരവിന്ദ് സ്വാമി എത്രയോ ജൂനിയറാണ്. അതിനേക്കാൾ ഉപരി അരവിന്ദ് സ്വാമിയുടെ യൗവനത്തിൻ്റെ തിളക്കം പത്തുമേനി മിന്നായം പോലെ ത്രസിച്ചു നിൽക്കുന്ന ശരീരരൂപവും ശ്രീദേവി യൗവനത്തോട് വിട പറയുന്ന സ്വന്തം പ്രായത്തെ വരുതിയിൽ നിർത്തിക്കൊണ്ട് അഭിനയ സാക്ഷാത്കാരത്തിലൂടെ പ്രായത്തെ മറികടക്കാൻ നടത്തുന്ന ശ്രമവും അവരൊരുമിച്ചുള്ള ഫ്രെയിമുകളിൽ അതിൻ്റേതായ ഒരു അകലമുണ്ടായിരുന്നു. പിന്നെ ഭരതനിൽ നിന്നും ഭരതനെ സ്നേഹിക്കുന്ന, ഭരതനെ തിരിച്ചറിയുന്ന പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന സിനിമയായില്ല അത്. ഒരുപാട് ഒരുപാട് സങ്കീർണമായ ഘടകങ്ങൾ അതിൽ ഇടചേർന്ന് വന്നതുകൊണ്ട് പൂർണ്ണമായും തൻ്റെ സങ്കല്പത്തിനുള്ള ചിത്രമായി അതിനെ അവതരിപ്പിക്കാൻ ഭരതന് കഴിഞ്ഞോ എന്ന സംശയം ബാക്കി നിൽക്കുന്നു. എന്നാൽ പോലും നെടുമുടി വേണു എൻ്റെ അടുത്ത് പറഞ്ഞ കുസൃതി നിറഞ്ഞൊരു അനുഭവം കൂടി ഈ കൂട്ടത്തിൽ ഞാനൊന്ന് ഓർക്കട്ടെ. വേണുവും ഞാനുമൊക്കെ ഏതാണ്ട് സമപ്രായക്കാരാണ്. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തുള്ള ആ തലമുറയുടെ സ്വപ്നമോഹിനിയായ നായികയാണ് ശ്രീദേവി എല്ലാ അർത്ഥത്തിലും. അങ്ങനെ ശ്രീദേവി എന്ന് പറയുന്ന ത്രിപുര സുന്ദരിയെ മനസ്സുകൊണ്ട് ആരാധിച്ചു പോന്നിരുന്ന ഒരു ചലച്ചിത്ര പ്രേക്ഷകൻ വേണുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവരൊരുമിച്ച് അഭിനയിക്കുന്ന സന്ദർഭങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത എക്സൈറ്റ്മെൻറ്റും വേണുവിനുണ്ടായിരുന്നു. പക്ഷേ കാണുമ്പോഴും ഇടപഴകുമ്പോഴും സർവ്വസാധാരണമായ ഒരു പൂർവ്വകാല സുഹൃത്തിനോടെന്ന പോലെ യാതൊരു ഔപചാരികതകളും ഇല്ലാതെ തുറന്ന് ഇടപഴകുന്ന ശ്രീദേവി അഭിനയിക്കുമ്പോൾ വേണുവിൻ്റെ അഭിനയത്തെ ആരാധനയോടെ നോക്കിക്കാണുകയും അതിൻ്റെ അളവിൽ നിന്ന് ഒരിഞ്ച് കൂടുന്നൊരവസ്ഥയിലേക്ക് തൻ്റെ അഭിനയത്തെ കൊണ്ടുവന്ന് എത്തിക്കാൻ അപ്പോഴും മത്സര്യബുദ്ധിയോടെ ശ്രമിക്കുകയും ചെയ്യുന്ന ശ്രീദേവി. 15 കൊല്ലം മുമ്പായിരുന്നു ഞാൻ ഈ വേഷം അഭിനയിച്ചിരുന്നതെങ്കിൽ എന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കൊതിച്ചുപോയി. കാരണം എൻ്റെ മനസ്സിലെ ആരാധന കഥാപാത്രത്തിന് അന്ന് ആ പ്രായമായിരുന്നു എന്ന്. ഇത് ജഡമാത്രമായൊരു ആസക്തിയുടെ പുറത്തു നിന്നുള്ളൊരു പുലമ്പലായിരുന്നില്ല. അവർ ഒരു ബാലനടിയായി കടന്നു വന്ന കാലഘട്ടങ്ങളിൽ നമ്മളങ്ങനെ പൂർണ്ണമായി സൂക്ഷ്മതയോടുകൂടി അവരെ ശ്രദ്ധിച്ചു പോന്നിട്ടില്ല. പക്ഷേ നായികയായി കടന്നു വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഹിന്ദിയിലും തമിഴിലും അപൂർവമായി തെലുങ്കിൽ, നമ്മൾ കാണാനായിട്ട് വരുന്ന തെലുങ്ക് ചിത്രങ്ങളിലും മലയാളത്തിലെ കുറേ ചിത്രങ്ങളിലും ശ്രീദേവി
എങ്ങനെ നിറഞ്ഞാടിയിരുന്നു എന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും തേമ്പി നിൽക്കുമ്പോൾ സ്വാഭാവികമാണ് അത്തരത്തിലുള്ള ഒരു താരതമ്യ തലത്തിലുള്ള ഒത്തുനോട്ടം എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ശ്രീദേവി എന്ന് പറയുന്ന അഭിനേത്രിയെക്കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് നിർവചനങ്ങളോട് ചേർന്ന് പോകുന്നൊരു നിരീക്ഷണമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കഥാപാത്രങ്ങൾ ഒന്നിലേറെ നായികാ പ്രാധാന്യമുള്ള ചിത്രങ്ങളിൽ വരുമ്പോൾ അതിൽ കൂടുതൽ മൈലേജ് കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ ഫാഷണബിളായും ഗ്ലാമറസായും പ്രത്യക്ഷപ്പെടാൻ കഴിയുന്ന വേഷം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന അസംബന്ധ തുല്യമായ വ്യഗ്രതയ്ക്ക് ശ്രീദേവി ഒരിക്കലും മുതിർന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഓർക്കുന്നൊരു ചിത്രമുണ്ട്, കമൽഹാസൻ നായകനും കമൽഹാസൻ്റെ ഭാര്യയായ തികച്ചും ഒരു യാഥാസ്ഥിതിക തമിഴ് കുടുംബത്തിനകത്തുള്ള അതിൻ്റെ അകത്തുള്ള ജീവിതചര്യകളിൽ ആ കുടുംബത്തിന് വേണ്ടി സാധാരണ റൂട്ടീൻ ജീവിതം നയിക്കുന്ന ഭക്തൃ ഭക്തിയും സേവയുമായി കഴിയുന്ന ഒരു സാധാരണ കുടുംബിനി ഈ ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അതിസുന്ദരിയും വളരെ പ്രശസ്തയുമായ ഒരു ചലച്ചിത്ര നടി, അംഗസൗഷ്ഠവം കൊണ്ട് ആരാധകരെ കയ്യിലെടുത്ത് അമ്മാനം പാടുന്നൊരു കഥാപാത്രമാണ് അഭിനേത്രിയുടേത്. ആ നടിയോടൊപ്പം ഭർത്താവ് ഒരു അടിമയെ പോലെ നിഴൽ പോലെ കൂടെ ചേരുന്നു എന്ന് പറയുന്ന ഒരുപാട് സന്ദർഭങ്ങളും ഈ മൂന്ന് പേർക്കിടയിലുണ്ടാകുന്ന ഭാവ സംഘർഷങ്ങൾ ചേർത്തിട്ട് ഉയർന്നു വരുന്നൊരു കഥയുമാണ്. ഒരു സാധാരണ ചേല ഉടുത്തുകൊണ്ട് ആ ചേലത്തുമ്പെടുത്ത് എളിയിലൊന്ന് കുത്തി അടുക്കളയിൽ അരിമാവ് ആട്ടുമ്പോഴും ഉരലിൽ ഉലക്കയെടുത്ത് കുത്തുമ്പോഴും അടുപ്പിൽ പാചകം ചെയ്യുമ്പോഴും പെര തുടയ്ക്കുമ്പോഴും കോലം എഴുതുമ്പോഴും വളരെ സ്വാഭാവികമായ ശരീരചേഷ്ടകളിലൂടെ തൻ്റെ കഥാപാത്രത്തെ അതിമനോഹരമായി അവതരിപ്പിച്ച ശ്രീദേവി, എല്ലാവിധ ഗ്ലാമറിൻ്റെ ഒത്താശകളോടും കൂടി അപ്പുറത്ത് നിറഞ്ഞാടിയ നമ്മുടെ ഉണ്ണിമേരി അവതരിപ്പിച്ച മറ്റേ സിനിമാ നടിയുടെ കഥാപാത്രം ഒരിഞ്ചു പോലും ഗ്ലാമറിൻ്റെ അസാന്നിധ്യം കൊണ്ട് ശ്രീദേവി പുറകോട്ട് പോയിട്ടില്ല. തനിക്ക് ലഭിക്കുന്ന കഥാപാത്രം അതാണ് തൻ്റെ തട്ടകമെങ്കിൽ ആ തട്ടകത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഉയർന്നു വരും എന്ന് അഭിനയത്തിലൂടെ പ്രഖ്യാപിക്കുവാനും സാക്ഷ്യപ്പെടുത്തുവാനും കഴിഞ്ഞിരുന്ന അഭിനേത്രിയായിരുന്നു ശ്രീദേവി എന്നും എവിടെയും. ശ്രീദേവിയെ പോലൊരു അഭിനേത്രി ഇനി എന്നാണ് നമ്മുടെ സിനിമയ്ക്ക് ലഭിക്കുക എന്ന ചോദ്യം അപ്രസക്തമാണ്. ശ്രീദേവിക്ക് സമമായി ശ്രീദേവിയെ മാത്രം കാണുക എന്നുള്ളതാണ്. അവരുടെ അഭിനയത്തിലെ നന്മകളെ മറ്റുള്ളവർക്ക് പ്രചോദനവും പ്രകോപനവുമാക്കി വീണ്ടും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ അവർക്ക് നൽകാൻ കഴിയുന്നൊരു പ്രണാമം. പ്രിയങ്കരിയായ നടി, പ്രിയങ്കരിയായ കലാകാരി, അവർ കാലം പെട്ടെന്ന് പിൻവലി വിളിച്ച് അവരെ നമ്മിൽ നിന്ന് അപഹരിച്ചു കളഞ്ഞു. അവരെ സ്നേഹിച്ചിരുന്ന, അവരുടെ അഭിനയ പ്രകാശനത്തിൽ ആകൃഷ്ടരായിരുന്ന, അതിൽ ആദരവ് അവരോട് തോന്നിയിരുന്ന ഒരു വലിയ പ്രേക്ഷക സമൂഹവും ചലച്ചിത്ര ലോകവും അവരുടെ നഷ്ടത്തിൽ ദുഃഖിക്കുന്നു.